രചന ശരത് പുരുഷൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഏതാടോ ആ അലവരാതി, കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ബാർ മാനേജർ കോപത്തോടെ സപ്ലയറോട് ചോദിച്ചു. സർ, അത് നമ്മുടെ സബ് കളക്ടറുടെ ഭർത്താവാണ്, അനൂപ് ചന്ദ്രൻ. ബാർ കൗണ്ടറിൽ ബോധമില്ലാതെ പിച്ചുംപേയും പറയുന്ന അനൂപിനെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, താനൊരു കാര്യം ചെയ്യേ, ഒരു ടാക്സി വിളിച്ച് അയാൾ വീട്ടിൽ കൊണ്ടുവിട്. കളക്ടർ എത്ര നല്ല കാര്യം ചെയ്താലും ഇതുപോലെ ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ, മാനേജർ സഹതാപത്തോട് പറഞ്ഞു. എങ്കിൽ ഞാൻ അയാളെ കൊണ്ടാക്കിയിട്ട് വരാം. വേഗം ചെല്ല്. ഒരു വിധത്തിലാണ് സപ്ലയർ അനൂപിനെ കാറിലേക്ക് കയറ്റിയത്. ഒട്ടും ബോധമില്ലാതെ കിടന്നിരുന്ന അവന്റെ ചുണ്ടുകൾ അവന്റെ ഭാര്യയുടെ പേര് ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. ബോധലഹരിയിൽ മറ്റൊരു അന്യപുരുഷന്റെ സഹായത്താൽ വീട്ടിലേക്ക് വന്ന ഭർത്താവിനെ കണ്ടപ്പോൾ ശ്രുതിയുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പുകയായിരുന്നു. അത് നിലത്ത് വീഴാതിരിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. മുറിയിലെ സോഫയിലേക്ക് അനൂപിനെ കിടത്തിക്കൊണ്ട് ഒരു വഷളൻ ചിരിയും ചിരിച്ച് മടങ്ങാൻ തുടങ്ങിയ ബാർ സപ്ലയറെ അവൾ തടഞ്ഞിർത്തി. ആദ്യം അയാളൊന്ന് ഭയന്നു. ഇതാ ഇത് വെച്ചോ, ഇനി ഇങ്ങനെ അവിടെ കണ്ട ഉടൻ തന്നെ വിവരം അറിയിക്കണം. പേഴ്സിൽ നിന്ന് 2000 രൂപയുടെ ഒരു ഒറ്റ നോട്ടെടുത്ത് അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു, ശരി മാഡം. അയാൾ അത് വാങ്ങി പോക്കറ്റിലിട്ടുകൊണ്ട് ഇരുളിലേക്ക് നടന്നകന്നു. സോഫയിൽ ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന അനൂപിന്റെ മുഖത്തേക്ക് അവൾ ഏറെ നേരം നോക്കിയിരുന്നു. എത്ര നേരം അവൾ അവിടെ കിടന്ന് കരഞ്ഞെന്നറിയില്ല. ഒടുവിൽ അവന്റെ കാൽച്ചുവട്ടിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് എപ്പോഴോ അവളും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അന്നത്തെ സൂര്യോദയത്തിന് മുൻ ദിവസങ്ങളിലേതുപോലുള്ള ഉണർവ് തോന്നിയിരുന്നില്ല. ശ്രുതി ഉറക്കമുണർന്നപ്പോൾ അനൂപ് ചായ തിളപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ഇന്നലത്തെ സംഭവങ്ങളെക്കുറിച്ചുള്ള യാതൊരു വ്യാകുലതകളും അവന്റെ മുഖത്തുണ്ടായിരുന്നില്ല. അവൻ വളരെ സന്തോഷവാനായിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. അനൂപ്, എന്താണ് ഇതൊക്കെ? അവൾ ഗൗരവത്തോടെയാണ് അത് ചോദിച്ചത്. ഏതൊക്കെ? അവൻ സംശയത്തോടെ ചോദിച്ചു. 2-3 ദിവസമായിട്ട് അനൂപ് കുടിച്ചിട്ടാണ് വരുന്നത്. ഇന്നലെ ആരാണ് കൊണ്ടുവിട്ടെന്ന് വല്ല ബോധമുണ്ടോ? അവളുടെ ശബ്ദത്തിന് കാഠിന്യം കൂടിയിരുന്നു. സോറി ശ്രുതി, ശരിയാണ്, ഇന്നലെ അല്പം കൂടിപ്പോയി, സോറി. രാവിലെ തന്നെ പിണങ്ങല്ലേ. എന്നാ ഈ ചായ കുടിച്ച്. അവനല്പം പ്രണയഭാവത്തോടെ ഗ്ലാസിലേക്ക് പകർത്തിയ ചായ അവൾക്ക് നേരെ നീട്ടി. അനൂപ്, എന്റെ അവസ്ഥ എന്താ മനസ്സിലാക്കാത്തത്? ഞാനൊരു കളക്ടറാണ്. മാതൃകയാക്കേണ്ട എന്റെ ഫാമിലിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പബ്ലിക് അറിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ അനൂപ് എന്താ മനസ്സിലാക്കാത്തത്? അവളുടെ നിസ്സഹായത അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ സോറി പറഞ്ഞില്ലേ, പിന്നെന്താ? അവൻ അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. എല്ലാം ചെയ്തിട്ട് സോറി പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഇങ്ങനെ കുടിക്കാൻ മാത്രം എന്ത് പ്രശ്നം അനൂപിനുള്ളേ? ചെറു പുഞ്ചിരിയോടെയാണെങ്കിലും ഗൗരവത്തോടെയാണ് അവളത് ചോദിച്ചത്. എനിക്കൊരു പ്രശ്നമില്ല. അയ്യോ, തനിക്ക് ഓഫീസ് പോകാൻ സമയമായി. പോയി പോയി, വേ റെഡിയാവും, അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അവൻ അവളെ ഉന്തിത്തള്ളി ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. എങ്കിൽ സത്യം ചെയ്യ്, ഇനിമേ കുടിക്കില്ലെന്ന്. ബാത്റൂമിന്റെ വാതിലടക്കുന്നതിന് മുമ്പ് അവൾ ഉള്ളം കൈ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവന്റെ മുഖം നിരാശയോടെ താണു. ഒരെണ്ണം. അവനൊന്ന് കണ്ണിറുക്കിക്കൊണ്ട് അവളോട് കെഞ്ചി. ഇല്ല, വേണേ ആഴ്ചയിൽ ഓരോന്നായിക്കോ, അതും പുറത്തുപോയുള്ള കുടി വേണ്ട, ഇവിടെ വീട്ടിൽ നിന്ന് കുടിച്ചാൽ മതി. അവളുടെ നിബന്ധന അവൻ അല്പ സങ്കടത്തോടെയാണെങ്കിലും ശരിവെച്ചു. കുളി കഴിഞ്ഞെത്തി അവൾക്ക് മുന്നിൽ പ്രഭാതഭക്ഷണ നിറപുഞ്ചിരിയോടെ അവൻ വിളമ്പി കൊടുത്തു. ശ്രുതി, ഇന്ന് ഞാൻ വാങ്ങിയ വയലറ്റ് സാരി എടുത്താൽ മതി, ഞാൻ ബെഡിൽ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ കഴിക്ക്, അപ്പോഴേക്കും ഞാൻ കുളിച്ചിട്ട് വരാം. അവൻ ബെഡ്റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഇന്നലെ ബോധമില്ലാതെ കിടന്ന തന്റെ ഭർത്താവ് തന്നെയാണ് ഇതെന്ന് അവൾ ഓർത്തുപോയി. എങ്കിലും പെട്ടെന്ന് തുടങ്ങിയ അനൂപിന്റെ മദ്യപാനം അവളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഓഫീസിലേക്ക് പോകുമ്പോഴും അവളുടെ ചിന്ത അതുതന്നെയായിരുന്നു. അനൂപിൽ എന്തോ മാറ്റങ്ങൾ വന്നതുപോലെ അവൾക്ക് തോന്നി. അവൻ അവളിൽ നിന്നും എന്തോ മറക്കുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ മെല്ലെ അവരുടെ പ്രണയകാലത്തിലേക്ക് സഞ്ചരിച്ചു. 8 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സായാഹ്നം. ഹായ് ശ്രുതി, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. മെലിഞ്ഞ് ഇരുനിറമുള്ള ഒരു പയ്യൻ മീശമുളക്കാതെ ചുണ്ടുകൾ വിടർത്തി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ വിളിച്ചു. ഒരു ഞെട്ടിലൂടെ അവൾ തിരിഞ്ഞു നോക്കി. അന്നാണ് അവൾ ആദ്യമായി അനൂപിനെ കാണുന്നത്. എൻ്റെ പേര് അനൂപ്, ഞാൻ +2 പഠിക്കുന്നു. തൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിലാണ്, പിന്നെ എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇപ്പോൾ മറുപടിയൊന്നും പറയണ്ട, സമയമെടുത്ത് ആലോചിച്ചിട്ട് മതി, ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അവൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഒരു റബ്ബർ ബന്ധു പോലെ തുള്ളിച്ചാടി അവൻ നടന്നകന്നിരുന്നു. പിന്നെയും പലയിടങ്ങളിൽ വെച്ച് അവൾ അവനെ കണ്ടു. എപ്പോഴും നിഷ്കളങ്കമായ ചിരിയും സമ്മാനിച്ച് വഴിയരികിൽ തന്നെയും കാത്തു നിൽക്കുന്ന അവന് അവളും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. നാളുകൾക്ക് ശേഷം +2 പരീക്ഷയുടെ അവസാന ദിവസം ഒരിക്കൽ കൂടി അവൻ അവളുടെ മുന്നിൽ പ്രണയാഭ്യർത്ഥനയായി നിന്നു. ശ്രുതി, ചിലപ്പോൾ ഒരു 17-കാരനെ നേരമ്പോക്കായിട്ട് തനിക്ക് തോന്നാം, പക്ഷേ ഞാൻ കാര്യമായിട്ട് പറയാം, എൻ്റെ ലൈഫിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് താനാ. എൻ്റെ അച്ഛൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. ചെറുപ്പം മുതൽ അതിൻ്റെ കഷ്ടപ്പാടൊക്കെ അറിഞ്ഞ് തന്നെ ഞാൻ വളർന്ന്. ഇതുവരെ ഞാൻ ഒന്നിനു വേണ്ടിയും വാശി പിടിച്ചിട്ടില്ല. താനൊഴിച്ച് ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത്. എപ്പോഴും ചിരിച്ചു കണ്ടിരുന്ന അവൻ്റെ മുഖത്ത് അവളോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രത നിറഞ്ഞു നിന്നിരുന്നു. അതിനെ നിരസിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. പിന്നീട് അവർ പ്രണയിച്ചു. നീണ്ട 6 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വീട്ടുകാരെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ അവർ വിവാഹിതരായി. ജീവിതത്തെ ശപിച്ചവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കാനുള്ള വാശിയായിരുന്നു ഇരുവരുടെയും ഉള്ളിൽ. അവർ നന്നായി പ്രയത്നിച്ചു. ഒടുവിൽ ശ്രുതി അനൂപ് IAS ബിരുദം നേടി. പിന്നീട് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു.
ഇടയിലിത അനൂപിന്റെ സ്വഭാവത്തിലെ മാറ്റം അവളെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു. ഹലോ ശ്രുതി, വിവേകിന്റെ സ്വരം കേട്ടാണ് അവൾ ഓർമ്മയിൽ നിന്നും ഉള്ളുന്നത്. വിവേക് കുമാർ IPS. ശ്രുതിയുടെ ക്ലാസ്മേറ്റും ഇപ്പോഴിത സഹപ്രവർത്തകനുമാണ് വിവേക്. എന്താടോ പകൽക്കിനാവ് കാണുവാണോ? വിവേക് ഹാസ്യരൂപേണ പറഞ്ഞു. ഏയ്, ഞാൻ ചുമ്മാ ഓരോന്ന്. കണ്ണിൽ നിന്നും വാർന്ന കണ്ണീരൊപ്പിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു. എന്താടോ, എന്താ പ്രശ്നം? ശ്രുതിയുടെ മുഖഭാവം മാറുന്നത് വിവേക് തിരിച്ചറിഞ്ഞു. ഒന്നുമില്ലടോ. ഏയ്, ഒന്നുമില്ലാതെയാണോ തന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? വിവേക് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അനൂപിന്റെ മാറ്റത്തെക്കുറിച്ച് അവൾ പറഞ്ഞു. ഹ, ഇതാണോ പ്രശ്നം? ഡോ, അല്ലെങ്കിലും ഭാര്യ പണിക്ക് വിട്ട് വീട്ടിൽ ചുമ്മായിരിക്കുന്ന ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ. ഏയ്, അനൂപ് അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അവൾ വിവേകിന്റെ വാക്കുകൾ തിരുത്തി. താൻ വിഷമിക്കാതിരിക്ക്, ഞാൻ അനൂപിനോട് സംസാരിക്കട്ടെ, കഴിയുമെങ്കിൽ ഇന്ന് തന്നെ. വിവേക് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നകന്നു. സായാഹ്നത്തിൽ കടൽ കാഴ്ചകളിൽ മുഴുകിയിരിക്കുകയാണ് അനൂപ്. അവന്റെ ഉള്ളിലെ രാവിലത്തെ സന്തോഷമില്ലായിരുന്നു. ദുഃഖം നിറഞ്ഞു നിന്നിരുന്ന മുഖം ചെമ്മാനത്തേക്കാൾ തുടുത്തു നിന്നിരുന്നു. ഗുഡ് ഈവനിങ് അനൂപ്, വിളി കേട്ട അനൂപ് തിരിഞ്ഞു നോക്കി. ഹ വിവേക്, കുറേയെല്ലാം കണ്ടിട്ട്. ഇരുവരും ഹസ്തദാനം നൽകി കസേരയിലേക്കിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അനൂപ് മുഖത്ത് പുഞ്ചിരി വിടർത്തിക്കൊണ്ട് ചോദിച്ചു. സുഖം അവിടെയോ? സുഖം. താൻ വെള്ളടി തുടങ്ങിയെന്ന് ശ്രുതി പറഞ്ഞു. എന്തു പറ്റിയടോ തനിക്ക്? വിവേകിന്റെ വാക്കുകൾ കേട്ടതും അനൂപിന്റെ മുഖം കറുത്തു. അവൻ മൗനമായി നിലത്തേക്ക് നോക്കിയിരുന്നു. എന്താണോ തന്റെ പ്രശ്നം? പ്രശ്നം എന്തുണ്ടെങ്കിലും എന്നോട് പറയാം, നമുക്ക് പരിഹരിക്കാം. വിവേകിന്റെ സഹായഹസ്തം അനൂപിന്റെ തോളത്തേക്ക് പതിഞ്ഞു. അവൻ വിവേകിനെ കടുപ്പിച്ച് നോക്കി. പറയടോ. ദേ വിവേക്, താനൊരു IPSകാരനായിക്കാം, എന്നിത് എന്റെ ഫാമിലി കാര്യങ്ങൾ ഇടപെടണ്ട. ചിലപ്പോ ഞാൻ തന്നെ തല്ലിപ്പോവും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടിയായതിനാൽ വിവേക് ഒന്ന് ഞെട്ടി. നടന്നകലുന്ന അനൂപിനെ അല്പം ഭയത്തോടെ നോക്കി നിന്നു. അന്ന് വൈകിട്ടും അനൂപ് കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി ചെന്നത്. അനൂപേ, ഒന്ന് നിന്നേ. ശ്രുതിയുടെ വാക്കുകൾ അവനെ പിടിച്ചുനിർത്തി. രാവിലെ പറഞ്ഞൊക്കെ മറന്നോ? അനൂപ് എന്തിനാ വിവേകിനോട് അങ്ങനെ പെരുമാറിയത്? അനൂപെന്താ എന്റെ അടുത്ത് ഒളിക്കുന്നത്? മറുപടി മൗനമായതിനാൽ അവൾ പൊട്ടിത്തെറിച്ചു. കയ്യിൽ കിട്ടിയ ചില്ലുപാത്രങ്ങൾ അവൾ ഓരോന്നായി നിലത്തെറിഞ്ഞുകൊണ്ടിരുന്നു. ഒരു പാത്രം അനൂപിന്റെ കാൽച്ചുവട്ടിലേക്ക് പൊട്ടാതെ തെറിച്ചു വീണു. അതവൻ മെല്ലെടുത്ത് അവളുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തു. എന്നിട്ട് ഉടച്ചോളാൻ ആംഗ്യം കാണിച്ചു. അത് കണ്ടതും അവളിലേക്ക് ദേഷ്യം മരിച്ചു കയറി. അനൂപ്, എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ശ്രുതി, എന്താ നിന്റെ പ്രശ്നം? ഞാൻ അവനോട് അങ്ങനെ പെരുമാറിയതോ അതോ കുടിച്ചതോ? അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. രണ്ടും. നിങ്ങളെന്താ എന്നിൽ നിന്ന് ഒളിക്കുന്നേ? അതിന് മറുപടിയായി അവനൊന്ന് ചിരിച്ചു. ശേഷം തുടർന്നു. ശ്രുതി, എന്നെ മനസ്സിലാക്കാൻ മറ്റൊരാളുടെ സഹായം തേടിയപ്പോഴേ എനിക്ക് മനസ്സിലായി നീ എന്നിൽ നിന്ന് ഒരുപാട് അകന്നിരിക്കുന്നെന്ന്. അവൻ്റെ വാക്കുകൾ ഒരു ഞെട്ടിലോടെയാണ് അവൾ കേട്ടിരുന്നത്. എൻ്റെ വിഷമങ്ങൾ നിനക്കും നിന്റെ വിഷമങ്ങൾ എനിക്കും മനസ്സിലാവുന്നൊരു കാലുണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ഞാൻ ഇപ്പോഴും നിന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഉണ്ട്, പക്ഷേ അതെന്റെ മനസ്സിനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? എൻ്റെ ഹാർബറിലെ ജോലി എങ്ങനെയാ പോയത്? അനൂപിൻ്റെ ആ ഒരൊറ്റ ചോദ്യത്തിൽ അവൾ നിശബ്ദയായി. എന്താ എന്താ നീ ഒന്നും മിണ്ടാത്തെ? അവൻ നിറകണ്ണൂരോട് ചോദിച്ചു. കളക്ടറുടെ ഭീഷണിക്ക് വഴങ്ങി അവരെന്നെ പിരിച്ചുവിട്ടു. കാരണം ഭർത്താവ് ഹാർബറിൽ ജോലി ചെയ്യുന്ന IS കാരി ഭാര്യയ്ക്ക് നാണക്കേട് അല്ലേ? കണ്ണു തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതിനിപ്പോ എന്താ, എന്റെ വരുമാനം പോരെ, നമുക്ക് കഴിയാൻ. ഉരുളക്കുപ്പേരി പോലെ അവൾ പറഞ്ഞു നിർത്തി. അത് കേട്ട് അവന് ചിരിക്കാനാണ് തോന്നിയത്. നീ പറഞ്ഞ ഈ വാക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ. ഞാൻ അവിടെ ജോലി ചെയ്ത കാശുകൊണ്ടാ നീ പഠിച്ച IS ആയത്. എന്നിട്ട് എന്നെ അവിടുന്ന് പുറത്താക്കിച്ചു. എന്താ നിങ്ങൾ കണക്ക് പറയാണോ? അല്ല ശ്രുതി, ഞാൻ ഓർമ്മിപ്പിച്ച നമ്മൾ വന്ന വഴി. അപ്പോ ഇതാണോ നിങ്ങളുടെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? പ്രശ്നം നിനക്കല്ലേ? ഞാനൊരിക്കലും നിന്റെ സ്റ്റാറ്റസിൽ കുറഞ്ഞ ജോലിക്ക് പോയിക്കൂടാ എന്നുള്ളത്. ഇല്ല, ഞാൻ എങ്ങോട്ടും പോണില്ല. ഞാനിനി ഇവിടെ നിന്റെ കാര്യങ്ങൾ നോക്കി ഇന്നോളാം. അതല്ലേ അതിലും നല്ലത്? കളിയാക്കുവാടി എന്നെ എല്ലാവരും. നീ അടക്കം ഈ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ എനിക്ക് തന്നെ തോന്നിപ്പോവാ ഞാനൊരു കോമാളിയാണെന്ന്. ഒരു പെണ്ണ് വീട്ടിലിരുന്ന ആരൊന്നും ചോദിക്കില്ല, പക്ഷെ ഒരാണ് വീട്ടിലിരുന്ന് പോയാ പിന്നെ അവൻ ശവത്തിന് തുല്യാണ്. ഞാനും ഇപ്പൊ അതൊരു ശവ. കണ്ണീരോടെ അവൻ നടന്നകന്നു. മറുപടി പറയാനാവാതെ അവൾ നിശ്ചലയായി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. പിറ്റേന്ന് അവൾ അതിരാവിലെ തന്നെ ഉണർന്നു. ചായയുമായി അനൂപിന്റെ അടുത്തേക്ക് നടന്നു. ദേ ഒന്ന് എണീക്ക്. അവൾ അവനെ തട്ടി വിളിച്ചു. പതിവില്ലാത്ത കാഴ്ചയായതുകൊണ്ടാവാം അവനൊന്ന് ഞെട്ടി. ഞാൻ ജോലി രാജിവെക്കാൻ പോവാ, എനിക്ക് പഴയ ശ്രുതിയായാൽ മതി. അവൾ അവൻ്റെ തോളിൽ ചാരിക്കൊണ്ട് പറഞ്ഞു. അതിനെന്തിനാ താൻ ജോലി രാജിവെക്കണേ? ഡോ, താൻ വിഷമിക്കാൻ പറഞ്ഞല്ല, ഞാൻ ജോലിക്ക് പോവും, താൻ കളക്ടർ ഓഫീസിലേക്കും. എനിക്ക് കിട്ടുന്ന ശമ്പളം ചിലപ്പോൾ തന്നെക്കാളും കുറവായിരിക്കും. എന്നാലും ആ കാശിന് തനിക്കൊരു സാരിയും
ഒരു നേരത്തെ ഫുഡും വാങ്ങി തരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെയാ. അത് പറഞ്ഞു തീർന്നു ശ്രുതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവൾ അവനെ വാരിപ്പുണർന്നുകൊണ്ട് കട്ടിലേക്ക് ചാഞ്ഞു.